നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഫോൺ രേഖകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട സൈബർ വിദഗ്ധൻ സായ് ശങ്കറിനെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുക. വി എസ് ഹൈദരലി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹൈദരലി, രഹസ്യമൊഴിയല്ല, ചോദ്യം ചെയ്യലാണ്, അതിനാണ് അന്വേഷണ സംഘം ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാകും ചോദിച്ചറിയുക. അസിത, അല്പസമയം മുമ്പാണ് സായ് ശങ്കറിനെ ഫോണിൽ വിളിച്ച ബൈജു പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആലുവ പോലീസ് ക്ലബിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് നടി ആക്രമിച്ച കേസുമായി സായ് ശങ്കർ ദിലീപിൻ്റെ മൊബൈലിൽ നിന്നും പല ചാറ്റുകളും നീക്കം ചെയ്തു. അതിൽ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തെളിവുകൾ ഉണ്ടായിരുന്നുവെന്ന് സായ് ശങ്കർ മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രഹസ്യമൊഴിയും, കോടതി നൽകിയ രഹസ്യമൊഴിയിലും ഇക്കാര്യങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകളാണ് സായ് ശങ്കർ നീക്കം ചെയ്ത്, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ ചാറ്റുകൾ ഉണ്ടായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ദിലീപ് ആരൊക്കെയായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്, ദിലീപിൻ്റെ സംഭാഷണങ്ങൾ ഇതുമായിട്ട് ആരൊക്കെയായിട്ടുണ്ട്, കാവ്യ ഉൾപ്പെടെ ഉള്ളവരുമായുള്ള ആ സംഭാഷണവും ചാറ്റുകളും ഈ ഫോണിൽ ഉണ്ടായിരുന്നു എന്ന് സായ് ശങ്കർ റിപ്പോർട്ടിലേക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കി. ആ മൊഴി തന്നെയാണ് അന്വേഷണ സംഘത്തിന് നൽകിയ, അതേ മൊഴി തന്നെയായിരിക്കാം ഈ രഹസ്യമൊഴിയിലും സായ് ശങ്കർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ സായ് ശങ്കറിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. അന്നത്തെ ദിവസം ബൈജു പോലോസ് നിർണായകമായ കോടതിയിൽ എത്തേണ്ട സാഹചര്യമുണ്ടായിരുന്നു. കോടതി രേഖകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന ഇതുമായി ബന്ധപ്പെട്ട് വിചാരണയ്ക്ക് നേരിടേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അന്നായിരുന്നു സായ് ശങ്കറിനെ ചോദ്യം ചെയ്യാൻ വെച്ചിരുന്നത്. എന്നാൽ അന്ന് ചോദ്യം ചെയ്യൽ ഒഴിവാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആലുവ പോലീസ് ക്ലബിൽ എത്തണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും സായ് ശങ്കറിനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് കഴിയും. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ബൈജു പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കൃത്യമായി തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. സായ് ശങ്കറിനെ വധകൂടാനുള്ള കേസുമായി ബന്ധപ്പെട്ട് 7-ാം പ്രതിയാണ് ആക്കിയിരിക്കുന്നത്. വധകൂടാനുള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ മൊബൈലിൽ നിന്നും ചാറ്റുകൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു 7-ാം പ്രതിയാക്കി എഫ്ഐആർ ഇടുകയും പിന്നീട് സായ് ശങ്കർ ഒളിവിൽ പോവുകയും പിന്നീട് ADGP മുമ്പാകെ, തിരുവനന്തപുരത്ത് ADGP മുമ്പാകെ കീഴടങ്ങുകയും ചെയ്തു. അതിനുശേഷം കൊച്ചിയിലെത്തിക്കുകയും കൊച്ചിയിൽ ആലുവ പോലീസ് ക്ലബിലെത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ആലുവ മജിസ്ട്രേറ്റ് മുമ്പിൽ എത്തി ഹാജരാക്കി ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. ജാമ്യത്തിൽ വിട്ടതിന് ശേഷമായിരുന്നു രഹസ്യമൊഴിയെടുക്കണമെന്ന് അന്ന് തന്നെ ആവശ്യപ്പെടുകയും ചെയ്ത് പിന്നീട് ആ രഹസ്യമൊഴി 18-ാം തീയതിയിലേക്ക് മാറ്റിവെച്ച് വരുന്ന തിങ്കളാഴ്ച. എന്നാൽ എത്രയും പെട്ടെന്ന് രഹസ്യമൊഴി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട തുടർന്നാണ് 3 ദിവസം കഴിഞ്ഞപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും സായ് ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം സായ് ശങ്കർ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ സത്യസന്ധതയാണെങ്കിൽ ദിലീപിന് വലിയ കുരുക്കുകളിലേക്ക് തന്നെ പോകാൻ ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. അത്രമാത്രം ആ തെളിവുകൾ സായ് ശങ്കർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിലീറ്റ് ചെയ്ത സംഭവങ്ങളെല്ലാം തനിക്ക് തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് സായ് ശങ്കർ റിപ്പോർട്ട് ടി വിയിൽ നൽകിയ അഭിമുഖത്തിലും അതോടൊപ്പം തന്നെ രഹസ്യമൊഴിയിലും പോലീസ് നൽകിയ മൊഴിയിലും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം മാക് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഈ ദിലീപിൻ്റെ അഭിഭാഷകർ ഫിലിപ്പിൻ്റെ അടുത്താണുള്ളത്, അദ്ദേഹം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് തിരിച്ചെടുക്കുകയാണെങ്കിൽ താൻ ഈ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത സംഭവങ്ങളെല്ലാം പിന്നീട് എടുക്കാൻ കഴിയുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സായ് ശങ്കറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. അത് നിർണായകം തന്നെയാകും തിങ്കളാഴ്ചത്തെ ദിവസം. അസിത, സൈബർ വിദഗ്ധൻ സായ് ശങ്കറിനെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഹാജരാകാനാണ് അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. VS ഹൈദരലിയാണ് വിവരങ്ങൾ നൽകിയത്.